നമസ്കാരം, ഫിലിമിബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാറാണ് മമ്മൂട്ടി. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം അരങ്ങേറിയത്. വക്കീലായി ജോലി ചെയ്തു വരുന്നതിനിടയിലായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി. പതിവ് പോലെ തന്നെ വില്ലൻ വേഷങ്ങളും സഹനായക വേഷവും ഒക്കെയായിരുന്നു തുടക്കത്തിൽ താരത്തിന് ലഭിച്ചത്. മുൻനിരയിലേക്ക് എത്തുന്നതിനായി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളും ചില്ലറയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ചിത്രമായ ന്യൂഡൽഹി റിലീസ് ചെയ്തിട്ട് 32 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ജി കൃഷ്ണമൂർത്തി എന്ന ജി കെ ആയി മമ്മൂട്ടി അവതരിച്ചത് 1987 ജൂലൈ 24 സുമലത, ത്യാഗരാജൻ, ഉർവശി, സുരേഷ് ഗോപി, ദേവൻ, സിദ്ദിഖ്, മോഹൻ ജോസ് തുടങ്ങി വൻ താരനിരയായിരുന്നു ചിത്രത്തിനായി അണിനിരന്നത്. മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയുടെ തെലുങ്ക്, ഹിന്ദി, കന്നഡ റീമേക്കുകളും പുറത്തിറങ്ങിയിരുന്നു. ഡൽഹിയിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം. അടിക്കടി പരാജയം ഏറ്റുവാങ്ങി നിൽക്കുകയായിരുന്നു മമ്മൂട്ടി ആ സമയത്ത്. ബോക്സ് ഓഫീസിലെ പരാജയം കാരണം അദ്ദേഹത്തെ വെച്ച് സിനിമ നിർമ്മിക്കാനായി നിർമ്മാതാക്കൾ തയ്യാറാവാത്ത സ്ഥിതിവിശേഷം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം അവസാനിച്ചു എന്ന തരത്തിലായിരുന്നു കുപ്രചാരണങ്ങൾ വന്നിരുന്നത്. നിർമ്മാതാക്കളും അദ്ദേഹവുമായി സഹകരിക്കാൻ തയ്യാറാവാതിരുന്ന സമയം കൂടിയായിരുന്നു അത്. പരാജയ നായകൻ എന്ന പേരും ഇതിനിടയിൽ ചിലർ ചാർത്തിക്കൊടുത്തിരുന്നു. ഏതൊരു രാത്രിക്കും ഒരു പകലുണ്ടാവുമെന്ന പോലെ വിമർശകരെയും ഇൻഡസ്ട്രിയെയും ഒരുപോലെ ഞെട്ടിച്ചുയർത്തെഴുന്നേൽക്കുകയായിരുന്നു മമ്മൂട്ടി. ജോഷിയായിരുന്നു അതിന് നിമിത്തമായത്. ഡെന്നിസ് ജോസഫും ജോഷിയുമായിരുന്നു ന്യൂഡൽഹിയുമായി മമ്മൂട്ടിയെ സിനിമയിലേക്ക് തിരിച്ചെത്തിച്ചത്. ആ വരവ് 1.5 വരവുമായിരുന്നു. 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായി തുടരുകയാണ് ന്യൂഡൽഹി. പ്രതികാരവുമായി എത്തുന്ന നായകനായിരുന്നു അക്കാലത്തെ ഡിമാൻഡ്. അത്തരത്തിലെത്തിയ സിനിമകളിൽ പലതും വൻ വിജയമായി മാറിയിരുന്നു. അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളുടെ പൊയ്മുഖം വ്യക്തമാക്കിയതിനെ തുടർന്ന് ജയിലിൽ പോവേണ്ടി വന്ന ജി കെ കൃഷ്ണമൂർത്തി എന്ന ജി കെയുടെ കഥയുമായാണ് സിനിമ എത്തിയത്. പത്രപ്രവർത്തകനായ ജി കെയുടെ പ്രതികാരവും അത് നടപ്പിലാക്കുന്നതിനായി അദ്ദേഹം സ്വീകരിക്കുന്ന മാർഗങ്ങളും ഒക്കെയായിരുന്നു പ്രധാന ഹൈലൈറ്റ്. മമ്മൂട്ടിയെ നായകനാക്കിയാണ് സിനിമ ഒരുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ പല നിർമ്മാതാക്കളും ചിത്രത്തിന് നേരെ മുഖം തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ മാറ്റാതെ സിനിമ നിർമ്മിക്കുന്ന പ്രശ്നമില്ലെന്ന് അവർ തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ ആ തീരുമാനത്തിന് പിന്തുണ അറിയിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തും ഒരുക്കമായിരുന്നില്ല. മമ്മൂട്ടി എന്ന താരത്തെയല്ലാതെ മറ്റൊരാളെ വെച്ച് ഈ സിനിമ ചെയ്യേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു ജോഷിയും ഡെന്നിസ് ജോസഫും. മമ്മൂട്ടിയുടെ ശക്തമായ തിരിച്ചുവരവായിരുന്നു ഇരുവരും ലക്ഷ്യമാക്കിയത്. വിജയിച്ചാൽ അതൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും, പരാജയമാണെങ്കിൽ അത് എന്നേക്കുമുള്ളതായിരിക്കും എന്നതായിരുന്നു അവസ്ഥ. ജൂബിലി പ്രൊഡക്ഷൻസിലെ ജോയ് തോമസ് ആയിരുന്നു ചിത്രം നിർമ്മിക്കാനായി മുന്നോട്ട് വന്നത്. പരിഭ്രമത്തോടെയാണ് ഏറ്റെടുത്തത് എങ്കിലും മികച്ച വിജയമായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത്. ഈ സിനിമ പരാജയമായാൽ മമ്മൂട്ടിയുടെ കരിയർ അവസാനിച്ചു എന്ന തരത്തിലായിരുന്നു വ്യാഖ്യാനം. ഇതേക്കുറിച്ച് ജോഷിയും ഡെന്നിസ് ജോസും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ചരിത്ര വിജയമായിരുന്നു സിനിമ സ്വന്തമാക്കിയത്. ശക്തമായ തിരിച്ചുവരവുമായി മമ്മൂട്ടി സ്വന്തം നില സുരക്ഷിതമാക്കുകയായിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിജയം നേടിയതോടെ അദ്ദേഹത്തെ തേടി നിർമ്മാതാക്കളും എത്തുകയായിരുന്നു. 200 ദിവസത്തോളം പ്രദർശിപ്പിച്ചു എന്ന നേട്ടവും ഈ ചിത്രത്തിന് സ്വന്തമാണ്. കേരളക്കരയിൽ മാത്രമല്ല തമിഴകത്തും ഈ ചിത്രം തരംഗമായി മാറിയിരുന്നു. സിനിമാ ലോകവും ആരാധകരും ഒരുമിച്ച് മമ്മൂട്ടിക്കായി കൈയടിക്കുകയായിരുന്നു. നിരവധി മേളകളിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ഈ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് എ മെഗാസ്റ്റാർ ബോൺ എന്ന് ഇംഗ്ലീഷ് പത്രവും കുറിച്ചത്. പിൽക്കാലത്ത് മലയാളത്തിന്റെ മെഗാസ്റ്റാറായി മമ്മൂട്ടി മാറുകയും ചെയ്തു. അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള സിനിമയെക്കുറിച്ച് ചിന്തിക്കാനാവില്ലെന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. വിനോദമേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കും.